വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം ഫെസിലിറ്റിയാണ് ഇതിലുള്ളതെന്നുള്ളതും നമുക്ക് എത്രത്തോളം ഇത് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് സന്ദർഭങ്ങളിലാണ് ഇത് പ്രധാനമായിട്ട് ഉപകാരപ്പെടുക. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരിക, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് വരിക, അപ്പോൾ ഇല്ലീഗലായിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്ത് സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരെ കാണാതെ നമുക്കത് റെക്കോർഡ് ചെയ്യുകയും വേണം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള ആളുകളിലേക്ക് അത് എത്തിക്കുകയും വേണം. എന്നാൽ അവിടെ നിന്ന് നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് അത് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്ത് അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വന്ന്, അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് ചെയ്യുന്നത് പുറമെ തീർച്ചയായിട്ടും സ്ക്രീനിലൊക്കെ കാണും, ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് അത് ചെയ്യുന്ന ആളൊന്നെങ്കിൽ എസ്കേപ്പ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ വന്നിട്ട് നമുക്ക് പല അപകടങ്ങളും സംഭവിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തേത് സ്ത്രീകൾക്കുള്ളതാണ്, പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഗേൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സിൻ്റെ കൂടെ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി ആയുള്ള പല ഇടങ്ങളുണ്ടാവാം. നിങ്ങൾക്ക് തന്നെ ഏകദേശം ആലോചിച്ചാൽ മനസ്സിലാവും എൻ്റേത് ഞാൻ എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ ക്യാമറ ഓൺ ചെയ്താൽ പ്രശ്നമുണ്ടോ. അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്ന ഇടങ്ങളുണ്ടെങ്കിൽ, അത് എത്ര ട്രസ്റ്റഡ് ആയുള്ള ആളുകളുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ക്യാമറ നമ്മൾ നോക്കുക, എന്താണ് ക്യാമറ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ, ആ ഓക്കെ ക്യാമറ ഒന്നുമില്ല, പിന്നെ നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ആ ആളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണ് നോക്കുക. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഒരു ഫെസിലിറ്റിയൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ കയ്യിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പല സംഭവങ്ങളും റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ പോലും അറിയാതെ. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടോ, ആ മൊബൈൽ ഫോണിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ നമ്മുടെ മുഖത്തേക്ക്, അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് വരുന്ന പൊസിഷൻസൊക്കെ മാറ്റിയിട്ട് അതൊരു ഹിഡൻ ആയുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ കൂടെയുള്ള ആളുകളാണെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണാണെങ്കിലും, ഇങ്ങനെയുള്ള രണ്ട് വ്യത്യസ്തമായുള്ള സന്ദർഭങ്ങളിലാണ് നിങ്ങൾക്കിത് പ്രധാനമായിട്ട് ഉപകാരപ്പെടുക. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരിക എന്നുള്ളതും, എപ്പോഴാണ് നമ്മളെയൊക്കെ വീഡിയോസ് ഇതേപോലെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതും പറയാൻ പറ്റില്ല. ഇതിന് വലിയ സംഭവമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഏതൊരു മൊബൈൽ ഫോണിലും നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ആപ്ലിക്കേഷൻ നേരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നേരെ ഓപ്പൺ ചെയ്യുക, സാധാരണ നമ്മളൊരു ക്യാമറയിൽ കാണുന്ന പോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഓപ്ഷൻസ് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്യാമറയുടെ ഇവിടെ ആയിട്ട് പ്രിവ്യൂ ഒന്നും കാണുന്നില്ല. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫസ്റ്റ് തന്നെ കുറച്ച് സെറ്റിംഗ്സ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ 3 dots ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എന്നുള്ളതിൽ പോവാം. ഓക്കെ, ഫസ്റ്റ് കാണുന്നത് സേവ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഇത് ഓട്ടോമാറ്റിക് സേവ് ആവുന്നതാണ്. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ലോക്കൽ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് എനാബിൾ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സിലേക്കോ ഫയൽ ആയതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ആ ഒരു ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്ന ഫെസിലിറ്റിയും ഇതിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇനി അഥവാ അങ്ങനെ ഈ ഷൂട്ട് ചെയ്തൊക്കെ മനസ്സിലാക്കി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏയ് ഫയൽസ് ഒന്നുമില്ല, ഒന്നും സംഭവമില്ല, ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ള സംഭവത്തിൽ അങ്ങോട്ട് നിന്നാൽ മതി. ഇത് എത്തേണ്ട ആളുകളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി ആരൊക്കെ കയ്യിലുണ്ടോ, ലോകത്ത് എവിടെ നിന്നിട്ടും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാവുന്നതാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ ഒന്നും നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഒരുപാട് സെറ്റിംഗ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് ആക്റ്റീവ് ദ വോളിയം കീ എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. വോളിയം കീ 3 തവണ പ്രസ് ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക് ആയിട്ട്, അത് ഫോണ് സ്ക്രീൻ ഓഫ് ആണെങ്കിലും എന്താണെങ്കിലും, നമ്മൾ ആപ്പിലേക്കൊന്നും കയറി പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വോളിയം അപ്പ് ബട്ടൺ 3 times ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ വരും, നേരെ എനാബിൾ ആവും. ജസ്റ്റ് ഡൗൺ ബട്ടൺ 3 times ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ് വരുന്നത്. ഇത് വേണമെങ്കിൽ നേരെ നമുക്ക് പവർ ബട്ടണിലേക്കും കൊടുക്കാൻ സാധിക്കും. ഇനി വോയിസ് കമാൻഡിലൂടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ടേൺ ഓഫ് ക്യാമറ ബീപ്പ് സൗണ്ട്, ആ സൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ മാക്സിമം റെക്കോർഡിംഗ് ടൈം 30 minutes ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര മിനിറ്റ്സ് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ റിപ്പീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന അൺലിമിറ്റഡ് എന്ന് കൊടുക്കാം. അതായത് ഇപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാലും, അല്ലെങ്കിൽ 30 minutes കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ഓൾഡ് ഫയൽ, അതായത് നിങ്ങൾക്ക് സ്റ്റോറേജ് ഫുള്ളാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് ഫയൽ ഡിലീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാസ്വേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചിട്ട് സേവ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് വൈബ്രേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതേപോലെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യണോ എന്നുള്ളത്, അത് രണ്ട് ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് റെക്കോർഡ് ആയിട്ടൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊബൈൽ ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ആവും, അത്ര മാത്രമേ ഉള്ളൂ.
ഉള്ളൂ. പിന്നെ എവിടെയൊക്കെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ള കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ ബ്ലാക്ക് ലോക്ക് സ്ക്രീൻ മോഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ലോക്ക് സ്ക്രീൻ മോഡാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ തന്നെ അത് റെക്കോർഡ് ആവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ക്വാളിറ്റി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, സെക്കൻഡ് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ ഐക്കൺ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഈ ഒരു ഐക്കൺസിൽ ഏതെങ്കിലും വേണമെങ്കിൽ ആക്കാം. ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പോയതിനു ശേഷം ഇവിടെ മുകളിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ ടാപ്പ് ടു ക്ലോസ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പല മൊബൈൽ ഫോണും പല രീതിയിലായിരിക്കും, എന്തായാലും നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്ത് വെക്കുന്ന ഏത് സെറ്റിംഗ്സ് ആണോ അതിൽ പോവാം. ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ സെറ്റിംഗ്സിൽ പോവുകയാണ്. ആപ്പ് ഇൻഫോയിൽ പോയാലും ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ എല്ലാ മൊബൈൽ ഫോണും സെയിം ആണ്. അവിടെ പോയതിനു ശേഷം ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെക്കോർഡ് ആയിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ റെക്കോർഡ് വന്നു കഴിഞ്ഞാലോ ഒന്നും ഇവിടെ കണ്ടില്ലേ, യാതൊരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും കാണില്ല. ഡൺ, ഇത്ര മാത്രം ചെയ്താൽ മതി. ഈ പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ ആദ്യ തവണ മാത്രം ചെയ്ത് വെച്ചാൽ മതി, എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇതേപോലുള്ള സന്ദർഭങ്ങൾ വരികയാണ്, നേരെ മൊബൈൽ ഫോൺ എടുക്കുക, എന്നിട്ട് വോളിയം ബട്ടൺ 3 times ഇങ്ങനെ പ്രസ് ചെയ്യുക, ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും, റെക്കോർഡിംഗ് സ്റ്റാർട്ടായി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഷൂട്ട് ചെയ്താൽ ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന രീതിയിലും അറിയാത്ത രീതിയിലും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മൊബൈൽ ഫോൺ വെക്കുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാം. നോക്കുന്ന സമയത്ത് ഒരു സംഭവമില്ല, ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വോളിയം ഡൗൺ ബട്ടൺ ഒരു 3 times ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വൈബ്രേറ്റ് ചെയ്യും, അതോടുകൂടി റെക്കോർഡിംഗ് സ്റ്റോപ്പായി. ഇത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോയിട്ട് ആ ഡിലീറ്റ് ഓപ്ഷനും കൂടി നിങ്ങൾ എനാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അങ്ങോട്ട് ഇറേസ് ആയി പോകും. ഇതെല്ലാം നമുക്ക് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഏത് ദിവസം ഏത് സമയത്ത് ഏത് ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ ഏതിലേക്കാണ് പോകേണ്ടത് എന്നെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് സമയമാകുമ്പോൾ റെക്കോർഡാവും, ആ കറക്റ്റ് സമയമാകുമ്പോൾ റെക്കോർഡ് സ്റ്റോപ്പ് ആവും. ഏതൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു തരികയാണെങ്കിലും അതിൻ്റെ നെഗറ്റീവ് വശം ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് തികച്ചും നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്, അതിന് റെക്കമെൻഡ് അല്ല. പിന്നെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന പലരും ഉണ്ടാവും, അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാനും കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, എക്സ്പെഷ്യലി സ്ത്രീകൾക്ക്. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എഡ്യൂക്കേറ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കുക, ടെക്നോളജി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ വല വിരിക്കാനുള്ള പല സംഭവങ്ങളും മുന്നിലൂടെ പോകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യെസ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന സെറ്റിംഗ്സ് മാത്രമേ ഉള്ളൂ. ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടേക്കാം. എന്തെല്ലാം സന്ദർഭങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, ചിലപ്പോൾ ഇതൊരു വലിയൊരു തെളിവായി മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മൊബൈൽ ഫോണിൽ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതും ഇങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ ഉണ്ടെന്നുള്ളതും. നാളെ ഇവരെ ഇതേപോലുള്ള സന്ദർഭങ്ങൾ എത്തുമ്പം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു തെളിവ് ഉണ്ടാക്കാം എന്നുള്ളതും, അതേപോലെ ഇതേപോലെയൊക്കെ നമ്മുടെ വീഡിയോസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതും അവരും അറിയട്ടെ എന്ന്. നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാലേ ഇതേപോലുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുകയുള്ളൂ, ഇങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് പിടിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസ് വേണമെന്നുള്ളതും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.